കാലത്ത് 8:30. അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കരുതടോ. താനല്ലേ ഇവിടുത്തെ താസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. എന്റെ നോവലുകളുടെ ആരാധകൻ തനിതവരും താസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ആ വീട്ടിലെന്താ സംഭവിച്ചത്? കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശത്തെ വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം അടിച്ചുകൊണ്ട് ഈ മാക്സ് കൊടുത്തുണ്ട്. അവളുടെ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സോറി, അയ്യോ പറ്റിപ്പോയി. അപ്പോഴേ സാഗർ സാറേ, താസിൽദാർ വിടുന്ന ലക്ഷണമില്ല, കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാറിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരും റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പൊ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാണ്. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാൻ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ ഉണ്ട്. അല്ലാതെ കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്ക. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, ഒരായിരം നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഈ നൈറ്റി പറിച്ച് കളഞ്ഞില്ലേ? എടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ, മാത്രമല്ല അടിയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. ഈ മുണ്ടെടുത്തോ. ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ എന്ന് സംശയം. വലിയ ജുബ്ബ എനിക്കിഷ്ടം. ഇതാണോ തന്റെ വലിയ ജുബ്ബ?
എന്ത് പറ്റി? ഞാൻ ഇട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു. താൻ വെറും ആചാന ബാഹു അല്ലേ? അതുപോലെയാണോ ഞാൻ? വിജയോളുകളെ, എന്റെ അൻപ തായ കുലമേ, എന്റെ രക്തത്തിന്റെ രക്തമേ, എന്റെ അണ്ണൻ ചൊല്ലുന്നത് എന്താന്ന് വെച്ചാ ഞാൻ പോരാ. സാഗർ എവിടെ പോവാ? അവളെ കാണാൻ. എവളെ? അവളെ തന്നെടോ സാഗറേ. അത് വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ. അത് ആപത്താണ് സാഗർ. തന്റെ ഈ പോക്ക് എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക്. അല്ലെങ്കിലും തന്റെ ജോലി പോക്ക. പറഞ്ഞു കേട്ടെടുത്തോളം, തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. എങ്കിൽ താൻ പോയിട്ട് വാ. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. താനൊക്കെ ഇത്ര ഉള്ളടോ. എടോ, ഞാൻ പോകുന്ന ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ? പിന്നെ എന്റെ സഞ്ചി അതിനകത്തിരിപ്പുണ്ട്. എന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവൻ ആ സഞ്ചിക്കാത്ത. ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു. ഇപ്പൊ ഞാൻ നോർമലാണ്. ബഹളം വെച്ചാളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ ചോര പുഴ ഒഴുകും. പോലീസിനെ വിളിച്ചു വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ചുട്ട് ചാമ്പലാക്കും. എന്നാലോ, മര്യാദക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ്, പൂ പോലെ മൃദുലം. പാലെ പാലെ പറ്റിപ്പോയ അബദ്ധത്തിന് മാപ്പി ചോദിക്കുന്ന നിലയിൽ താഴാൻ വരെ സാഗർ ഒരുക്കമാണ്. തന്നെ പോലുള്ള ഭീരുക്കളുടെ ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ. താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കയറ്റി ഇരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ താൻ വെറും ഒരു പമ്പര വിഡ്ഢിയാണ്. ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തെറിപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ് ഈ അന്ധകടാകത്തിൽ പിന്നെ ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഓക്കെ, ഇതാ നിന്റെ ബാഗ്. യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം. നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും 3 പേനകളും ഇരിപ്പുണ്ട്. അതിക്ക് തന്നാ നന്ന്. ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചോ. ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇതവിടെ കിടക്കട്ടെ. നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു, പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ്. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് കളയാം. രാമകൃഷ്ണ, ഒരു സർവീസ് സ്റ്റോറി എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം. പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പൊ കഥയില്ല, കഥാപാത്രങ്ങളില്ല, പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം. നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ചാർജ് ഒഴിയാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ലൂപ്ഹോൾസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും. കുറെ എസ് ടി കോളുകൾ ചെയ്യേണ്ടി വന്നേക്കും. പക്ഷെ ലൂപ്ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വരില്ല.